അവര് പ്രകാശം ആരുടെയൊക്കെ മുഖത്തുണ്ട് ഞാൻ ഇങ്ങനെ നോക്കാൻ ഓരോ ആളുകളുടെ മുഖത്ത് ആ പ്രകാശം ഉണ്ടോ? സത്യസന്ധമായി കൈവക്കണം. വെള്ളിയാഴ്ച ദിവസമാണ് സൂറത്തുൽ കഹ്ഫ് ഓതിയവരൊന്ന് കൈവക്ക്. പ്രകാശം ലഭിക്കുന്ന മറ്റൊരു അമലാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അല്ലാഹു മിനൽ നൂരി മാ ബൈനൽ ജുമുഅതൈൻ, അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ തല മുതൽ ആകാശം വരെ എന്തെന്നില്ലാത്ത വെളിച്ചം ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് എന്തെന്നില്ലാത്ത വെളിച്ചമാണ്, അതിന് മഹത്വമായ പ്രതിഫലമുള്ള സൂറത്താണ്. ആ സൂറത്ത് സ്ഥിരമായി വെള്ളിയാഴ്ചകളിൽ ഓതിയാൽ മാരകമായ അസുഖങ്ങൾ പോലും വരൂല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരൂല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ജുമാ എല്ലാ വെള്ളിയാഴ്ചയും ഓതിയാൽ അവർക്ക് മാരകമായ രോഗങ്ങൾ വരൂല എന്നാണ്. അതുകൊണ്ട് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം മഗ്രിബ് പാതി കൊടുക്കുന്നതുവരെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ സമയമുണ്ട്. ഒന്നല്ല, ഒരു തവണയല്ല, രണ്ട് തവണയല്ല, കഴിവിന്റെ പരമാവധി പാരായണം ചെയ്തോളൂ. നിങ്ങളുടെ തടിക്ക് നല്ലതാണത്, നിങ്ങളുടെ ശരീരത്തിന് നല്ലതാണത്, ക്യാൻസർ പോലെയുള്ള മഹാമാരാ രോഗത്തിൽ നിന്നുള്ള ശമനമാണത്. അല്ലാഹു തആല ഓതാനുള്ള തൗഫീഖ് നൽകട്ടെ. മാരാ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. ഇനിയെങ്കിലും ഓതാ, നമ്മുടെ തടിക്ക് സുഖമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഓതണ്ടേ? ഡോക്ടർ പറഞ്ഞു ഷുഗറാണ്, മധുരം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ കഴിക്കാതിരിക്കുന്നത് പോലെ, കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ട് ഒന്ന് നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്നത് പോലെ, യൂറിക് ആസിഡ് ഉണ്ട് ഓടണമെന്ന് പറഞ്ഞാൽ ഓടുന്നത് പോലെ, അല്ലാഹുവിന്റെ ഹബീബ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ് സൂറത്തുൽ ജുമാ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ മാരാ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന്. അത്ഭുതമുണ്ടോ നിങ്ങൾക്ക്? എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല. കാരണം ഫീഹി ശിഫാഉൻ ലിന്നാസ് വ നുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വ റഹ്മ. ഖുർആൻ എന്ന് പറയുന്നത് നിറയെ മരുന്നുകളാണ്. ഖുർആൻ എന്ന് പറയുന്നത് നിറയെ മരുന്നുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അതിൽ ക്യാൻസറിന് മരുന്നുണ്ട്, അതിന് ഷുഗറിന് മരുന്നുണ്ട്, അതിന് കൊളസ്ട്രോളിന് മരുന്നുണ്ട്, അതിന് ടെൻഷന് മരുന്നുണ്ട്, മാനസികമായ അസ്വസ്ഥതകൾക്കുള്ള മരുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. പരിശുദ്ധമായ ഖുർആൻ നിറയെ മരുന്നുകളാണ്, അതൊരു ആശ്വാസത്തിന്റെ വാക്കുകളാണ് എന്ന് അല്ലാഹു തആല പറയുമ്പോ, ആരാണോ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്നത് അവർക്ക് അല്ലാഹു തആല ഹൃദയത്തിൽ വെളിച്ചം നൽകുമെന്നാണ്, ശരീരത്തിൽ വെളിച്ചം നൽകുമെന്നാണ്, അവരുടെ പ്രവർത്തനത്തിൽ വെളിച്ചം നൽകുമെന്നാണ്. അവരുടെ അമലിനെ അല്ലാഹു ആകാശ ലോകങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുമ്പോ പ്രത്യേകമായ ഒരു പ്രകാശത്തോടുകൂടി ഉയർത്തുമെന്നാണ്. നാളെ മഹ്ശറിൽ എത്തിയാൽ അവിടെയും വെളിച്ചമുണ്ടാകുമെന്ന് മഹാന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ, ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ആളുകൾ, ഓഫ്ലൈനിലൂടെ വീക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ദയവചെയ്ത് അടുത്ത ആഴ്ച മുതൽ ഒരു ആഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഒഴിവാക്കരുത്. അത് നിങ്ങളുടെ തടിക്കുള്ളതാണ്, നിങ്ങളുടെ ആരോഗ്യത്തിനുള്ളതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുമ്പോൾ ദയവ് ചെയ്ത് മാറരുത്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. വെളിച്ചം കിട്ടാനുള്ള അമലുകൾ എന്തൊക്കെ പറഞ്ഞു? ഒന്ന് ഖുർആൻ മൊത്തത്തിൽ ഓതാ, രണ്ട് സൂറത്തുൽ ഫാത്തിഹയും ആമന റസൂലും, പിന്നെയോ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ചകളിൽ ഓതണം. പിന്നെയുള്ള അമൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മുഖത്തിനും ശരീരത്തിനും നാളെ മഹ്ശറാലോകത്തെ പ്രകാശം നൽകുന്ന അമലുകൾ ഏതൊക്കെയാണത്? ഉദൂ ചെയ്യുമ്പോൾ നമ്മൾ വളരെ വളരെ ചെയ്യണം എന്നുള്ളതാണ്. നല്ല തണുപ്പുള്ള
രാവിലകളാണ് നമ്മൾക്കുള്ളത്. വയല് കഴിഞ്ഞ് 12 മണി വരെ വയലിനിരുന്ന് കരഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയി. എന്നിട്ട് നല്ല ഉറക്കാണ്, എണീക്കുന്നത് 8 മണിക്ക്. അല്ലാഹു തആല നമ്മുടെ വയലുകൾ എത്രത്തോളം സ്വീകരിക്കുമെന്ന് ആലോചിച്ചാൽ മതി. വയല് തുടങ്ങുന്നത് 10 മണിക്ക്, തീരുന്നത് 12 മണിക്ക്, ഉറങ്ങുന്നത് 2 മണിക്ക്. രാവിലെ അലാം മുട്ടിയാൽ അറിയില്ല, വീട്ടുകാർ ആരും എണീക്കുന്നില്ല. എല്ലാവരും തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു, എല്ലാവരും ജമാഅത്തിന്റെ പള്ളിയിലേക്ക് പോയിരുന്നു. വയലിന് വന്നത് കാരണത്താൽ ഒരു വീട്ടുകാരുടെ തഹജ്ജുദ് നഷ്ടപ്പെട്ടാൽ ആരാണ് ഉത്തരവാദി? വയലിന് വന്നത് കാരണത്താൽ ഒരു വീട്ടുകാരുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ആരാണ് ഉത്തരവാദി? സംഘാടകർ പറയും നിങ്ങളാണ്, നിങ്ങൾ ഒരു സംഘാടകരാണ്. ഞാൻ പറയും നിങ്ങളാണ്. സംഘാടകരുണ്ട്. കാരണമെന്ത്? എന്തേ 9:30 എന്ന് പറഞ്ഞാൽ 9:30 നമുക്ക് തുടങ്ങാൻ കഴിയാത്തത്? സംഘാടകർ പറയും ആളുകൾ എത്തിയിട്ടില്ല എന്ന്, നിങ്ങൾ പറയും പ്രവാസകൻ എത്തിയിട്ടില്ല എന്ന്. പ്രവാസകൻ വീട്ടിലിരുത്തും ഭക്ഷണം കഴിച്ചിട്ട് 1/2 മണിക്കൂർ, ആളുകൾ എത്തിയിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? പ്രവാസകൻ വേദിയിലെത്തുമ്പോ തുടങ്ങിയാൽ പതുക്കെ പതുക്കെ ഓരോ ആളുകൾ വരും. അവിടെ വണ്ടിയിലിരിക്കും, ഷോപ്പിലിരിക്കും, അപ്പുറത്ത് പുറത്തൊക്കെ ഇരിക്കും. വാല് തുടങ്ങിയാൽ പതുക്കെ പതുക്കെ ഓരോ ആളുകൾ വന്നിട്ടിരിക്കും. എന്നിട്ട് സദസ് ണമെങ്കിൽ 10:30 മണി, പിന്നെ വയലൊരു 12 മണി വരെ. നേരെ മറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ സംഘാടകർ പറഞ്ഞുതരാം. ഒരു 8:30 മണിക്ക് വയല് തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചു എന്ന് സങ്കല്പിക്കാം. എങ്കിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം കൈപ്പൊക്കെ 8:30 തുടങ്ങി എനിക്ക് എത്താൻ കഴിയില്ല എന്ന് പറയുന്നവർ കൈപ്പൊക്കെ കണ്ടില്ലേ? കണ്ടില്ലേ? ഇതാണ് നമ്മുടെ അവസ്ഥ. ആർക്കൊരു അസൗകര്യമില്ല. നമ്മൾ തുടങ്ങുന്നത് 9:30 ആയതുകൊണ്ട് ഇവര് 10 മണിക്ക് എത്തുന്നു എന്നതാണ്. നിങ്ങൾ അടുത്ത വർഷം 8:30 തുടങ്ങി നോക്ക്. ഞാൻ പറയാം, 8:30 തുടങ്ങിയാൽ 9 മണിയാകുമ്പോ ഇതിനേക്കാളും സദസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിനേക്കാളും വിശാലമായ സദസ്. ആ സദസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. സമയം പോകുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്ന സദസ്സായിരിക്കൂല അത്. 10:30 ഗ്രൗണ്ട് നിറയും ആ സദസ്. ഈ സദസ്സിന് ഒരു പ്രത്യേകത വേറൊന്നുണ്ട്. തുടങ്ങുമ്പോൾ ഗ്രൗണ്ട് നിറയെ, അവസാനമാകുമ്പോൾ 4-5 കസേരകൾ, ബാക്കി എല്ലാവരും ഇങ്ങനെ ഇത്രയാകുമ്പോ 11 മണിയാകുമ്പോ 11:30 മണിയിട്ട് പോകും. അതല്ല, സദസ് തീരുമ്പോഴേക്കും മനോഹരമായ സദസ്. എന്നിട്ട് എല്ലാവരെയും കൂട്ടുനിർത്തിയൊരു പ്രാർത്ഥന. എന്ത് രസമുണ്ടാകും! നേരെ മറിച്ച് വയല് കഴിയുമ്പോഴേക്കും മുന്നേറ്റ് പോയി ചെയ്യാൻ 4-5 ആളുകൾ, അങ്ങനെയല്ല വേണ്ടത്. കഴിയുമെങ്കിൽ ഇതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കണമെന്ന് ഞാൻ എല്ലാ സംഘാടകരോടും ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല തണുപ്പുള്ള രാത്രികളിൽ അപ്പൊ ഇൻഷാല്ലാ ഞാൻ ഇടുന്ന സംഖ്യ തന്നെ നിങ്ങൾ എല്ലാരും ഇടണേ. ഞാൻ ഇടാൻ പോകുന്ന ഈ സംഖ്യ കൂടുതലല്ലാതെ കുറച്ചേ. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നിങ്ങളുടെ പോക്കറ്റിൽ 500 ഉണ്ടെങ്കിൽ 500 ഇട്ടോളൂ, കൂടുതലും ഇടാവുന്നതാണ്. ഇനി 500 ഇല്ല, 100 ഉള്ളെങ്കിൽ 100 ഇട്ടു. ഇതിനേക്കാളും കുറച്ചാണെങ്കിൽ പിന്നെ നിങ്ങളുടെ സൗകര്യം പോലെ. ഒന്നുമില്ല, ആകെയുള്ളത് 10 രൂപ അതിട്ടുള്ളൂ. ഇനി വിടണ്ടെന്നല്ല, ആകെയുള്ളത് 10 രൂപ ഇട്ടുള്ളൂ. 100, 500, 2000 ഉണ്ടെങ്കിൽ 2000 ഇടണം. 100, 500 ഉണ്ടെങ്കിൽ 500 ഇടണം. ഏതാ വലുത്? അതാണ് അതിനൊരു ബർക്കത്ത്. എങ്ങനെയാണ് അതിന് കൂലി കിട്ടുന്നത്? എങ്ങനെയാണ്? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു അമലാണ് ബക്കറ്റ് എന്ന് പറയുന്നത്. അർശിന്റെ തണൽ കിട്ടുന്ന ഒരു അമലാണ്. അപ്പൊ എത്ര കണ്ട് ഇത്തരം ബക്കറ്റുകളിൽ രഹസ്യമായി നല്ല സംഖ്യ നമ്മൾ ഇടുന്നുണ്ടോ അതിനനുസരിച്ച് അർശിന്റെ തണൽ നാളെ കിട്ടും. ബക്കറ്റ് ആരും കാണൂല. ഞാനിപ്പോ റഷീദ് ഖാന്റെ കയ്യിൽ ഒരാളാ ക്യാഷ് കൊടുത്തു. അത് റഷീദ് അറിഞ്ഞു ആരാണ് ഈ കൊടുത്തത്. അപ്പൊ അയാള് സ്വതക്ക വലത് കൈ കൊടുത്തത് റഷീദ് അറിഞ്ഞു, ഇടത് കൈ അറിഞ്ഞു. നേരെ മറിച്ച് ബക്കറ്റ് ആകുമ്പോ ആരും അറിയില്ല. ഞാനും അറിയില്ല, സംഘാടകർ അറിയില്ല, ബക്കറ്റ് അറിയില്ല, ആരും അറിയില്ല. അതാണ് രഹസ്യമായ സ്വതക്ക എന്ന് പറയുന്നത്. അത്തരം സ്വതക്കകൾ നിങ്ങൾ എന്ത് ചെയ്യാ? ആത്മാർത്ഥമായിട്ട് ചെയ്യാ. പള്ളിയുടെ ഭണ്ഡാരപ്പെട്ടി, പള്ളിയിൽ പോയാല് അവിടെ ഭണ്ഡാരപ്പെട്ടി ഉണ്ടാകും. എല്ലാരും ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് അവിടെ പോയിട്ട് 2000 രൂപയുടെ അർശിന്റെ തണൽ കിട്ടും. ഞാൻ ഉറപ്പില്ല, ഞാൻ ഉറപ്പ് തരാം അർശിന്റെ തണൽ കിട്ടും. കാരണം അതാരും കാണാതിട്ട് വലിയ 2000 രൂപ എന്ന് പറഞ്ഞാൽ നല്ല സംഖ്യ അല്ലേ? ചെറിയ സംഖ്യയാണ്. 2000 രൂപ എന്ന് പറഞ്ഞാലാണോ നല്ല സംഖ്യ അല്ലേ? കുറച്ചോ നിങ്ങൾക്ക് 2000 ഒന്നും വലിയ സംഖ്യ അല്ലേ? നിങ്ങൾ പൈസക്കാരായ നമ്മൾ എന്ത് ചെയ്യാം? എന്നെ സംബന്ധിച്ചിടത്തോളം 2000 എന്ന് പറഞ്ഞാൽ നല്ല സംഖ്യയാണ്. പക്ഷെ അതൊക്കെ നല്ല സംഖ്യകളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വളരെ രഹസ്യമായി നമ്മൾ സംഭാവനകൾ ചെയ്യണം. ബക്കറ്റുകളിലൊക്കെ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.
അപ്പോ നമ്മുടെ മുഖത്തിനും ശരീരത്തിനും പ്രകാശം ലഭിക്കാനുള്ള അമലുകൾ ഒരുപാടുണ്ട്. ഇന്ന ഉമ്മത്തി യുദഊന യൗമൽ ഖിയാമ ഉറൻ മുഹജ്ജലീന മിൻ ആസാരിൽ വുളൂ. വുളൂ ചെയ്തത് കാരണത്താൽ അവരുടെ കൈകാലുകളും അവരുടെ മുഖത്തിനും പ്രത്യേകമായ ഒരു വെളിച്ചം ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ഇസ്ബാഹുൽ വുളൂഇ അലൽ മഖാരി. ഒരാൾക്ക് ഏറ്റവും തണുപ്പുള്ള രാത്രിയിൽ വെള്ളം എടുത്ത് ഇങ്ങനെ കൊടഞ്ഞാൽ പോരാ. ചില ആളുകൾ അങ്ങനെ ചെയ്യുക, തണുപ്പുള്ള രാത്രികളിൽ വുളു ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടയും. എന്നാൽ നിങ്ങൾ പാകിസ്ഥാനികളെ കണ്ടുപിടിക്കണം, നല്ല ചുട്ടുപൊള്ളുന്ന വെള്ളം പൈപ്പിലൂടെ കടന്നു വന്നാലും ഒരു കൂസലുമില്ലാതെ അതിന്റെ താഴെ കൈയും വെച്ച് ഇങ്ങനെ കഴുകും അവർ. ഒരു കൂസലും അവർക്കുണ്ടാവൂല. നമ്മൾക്കാണെങ്കിൽ പൊള്ളിയിട്ട് കൈ അവിടെ വെക്കാനേ കഴിയില്ല. എന്നാൽ തണുപ്പുള്ള രാത്രികളിലും ചൂടുള്ള രാത്രികളിലും എപ്പോഴായാലും ശരി, അഥവാ നമ്മൾക്ക് സഹിക്കാൻ കഴിയാത്ത സമയങ്ങളിൽ വുളു ചെയ്യുമ്പോൾ കാറ്റ് ചെയ്യുന്നവർ, കാല് കഴുകുമ്പോൾ കാറ്റ് ചെയ്യുന്നവർ, മുഖം കഴുകുമ്പോൾ കാറ്റ് ചെയ്യുന്നവർ, ഇത്തരം ആളുകൾ അല്ലാഹു തആല എന്തെന്നില്ലാത്ത വെളിച്ചം നാളെ മഹ്ശറാലോകത്ത് നൽകുമെന്നാണ്. ഇവർക്ക് പ്രത്യേകമായ ഒരു പരിഗണന ഉണ്ടാകുമെന്നാണ്. ആളുകളെല്ലാം ഇവരെ നോക്കുമെന്നാണ്. ഇവരുടെ മുഖവും ഇവരുടെ കൈകളും ഇവരുടെ കാലുകളും കാണുമ്പോ ആളുകൾ ഇവരെ പ്രത്യേകമായി ആദരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രകാശം ലഭിക്കാനുള്ള മറ്റൊരു അമലെ വുളു ചെയ്യുമ്പോൾ നന്നായി കാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു നമ്മുടെ ഹൃദയത്തിനും പ്രകാശം നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ നബി തങ്ങളെ പറഞ്ഞു പ്രകാശം ലഭിക്കാനുള്ള മറ്റൊരു അമൽ അസ്സലാത്തു നൂർ. നിസ്കാരം എന്നുള്ളത് വെളിച്ചമാണ്, നിസ്കാരം എന്നുള്ളത് വെളിച്ചമാണ്. ശ്രദ്ധിക്കണം, ഒരാളുടെ കബറ് വെളിച്ചമാകണമെന്ന് ആഗ്രഹമുണ്ടോ? ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ കബറിടം നാളെ വെളിച്ചമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ മനോഹരമായ വെളിച്ചം, നിങ്ങളുടെ വീടിന്റെ അകത്തലങ്ങളിലുള്ള വെളിച്ചം, ഇതിനേക്കാളും വെളിച്ചമുള്ള കബറായി നിങ്ങളുടെ കബരമാടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇതിനേക്കാളും നിങ്ങളുടെ വീടിനേക്കാളും വിശാലമായ വീടായി നിങ്ങളുടെ കബറിടം മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ശിക്ഷ പോലും ഇല്ലാതെ പുഞ്ചിരിയോടെ കബറിടത്തിലേക്ക് പോയി അല്ലാഹുവിന്റെ മാലാക്കമാരി ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുന്നവരെ കബറിടമായി നിങ്ങളുടെ കബറിടം മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നാല് കാര്യം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അതിലൊന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതണമെന്നാണ്. ഖുർആൻ ഓതുന്ന ആളുകളുടെ കബറിടം വെളിച്ചമാകുമെന്നാണ്, വിശാലമാകുമെന്നാണ്, ശിക്ഷയുണ്ടാവൂല എന്നാണ്. രണ്ടാമത്തേത് നിസ്കാരങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കണമെന്നാണ്. വാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോവണം, വാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ പോവണം, ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കണം. അതാണ് നിസ്കാരത്തിന്റെ ശൈലി. ഈ മഹല്ല് അല്ലെങ്കിൽ മഹലാണ്, തൊട്ടിയല്ല, ഇതൊന്നും തന്നെയാണ് തൊട്ടി, വേറെ മഹല്ല ബദറുദ്ദീൻ തൊട്ടി. നമ്മളെ സുഹൃത്താണ്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഖൈർ ചെയ്യട്ടെ, ജോലിയിലൊക്കെ അല്ലാഹു ഖൈർ ചെയ്യട്ടെ, ഖൈറാ ജോലിക്ക് അല്ലാഹു നൽകട്ടെ. അപ്പൊ ഈ കല്ലിങ്കൽ എന്ന മഹല്ലിന്റെ പരിധിയിലുള്ള ആളുകൾ, ഇതാ നമ്മുടെ പള്ളി, ഈ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളി കേട്ടാൽ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് തെറ്റാണ്, വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് തെറ്റാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിനെതിരാണ് എന്ന് ആനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരത്തിലേക്ക് വാ, ഉറക്കിനേക്കാളും നല്ലത് നിസ്കാരമാണ്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മഹല്ലിന്റെ പരിധിയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ, ഈ കല്ലിങ്കൽ എന്ന് പറയുന്ന മഹല്ലിന്റെ പരിധിയിൽ ഈ നാട്ടുകാരായ നിങ്ങളുണ്ടെങ്കിൽ ജമാഅത്തിന് പോയി നിസ്കരിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. അങ്ങനെയാണ് നിസ്കരിക്കാൻ പഠിപ്പിച്ചത്. ഈമാൻ സലാമത്തായി മൻ സർറഹു അയ്യൽഖല്ലാഹ ഗദൻ മുസ്ലിമാ, ഒരാൾക്ക് മുസ്ലിമായി മരണപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ചെവി തുറന്ന് കേട്ടോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെവി തുറന്ന് കേട്ടോളൂ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ. ഈമാൻ സലാമത്തായി പുഞ്ചിരിച്ച് മരണപ്പെടാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ, എവിടെ നിന്നാണോ നിസ്കരിക്കാൻ നിങ്ങളെ വിളിച്ചത് അവിടെ പോയി ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കണമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ബാങ്ക് വിളിക്കുമ്പോൾ മഹല്ലിന്റെ പരിധിയിലുള്ള മഹല്ലുകാർ നിസ്കരിക്കാതെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിൽ ഈമാൻ സലാമത്തായി മരണപ്പെടാൻ പ്രയാസപ്പെടേണ്ടി വരുമെന്നാണ് ഈ മഹത്തായ ഹദീസിന്റെ താല്പര്യം.
നിങ്ങൾക്ക് കിട്ടും വേണ്ട പോലെ ആവാം. അങ്ങനെ വരികയാണെങ്കിൽ സുബഹി നിസ്കാരത്തിനാണ് ജുമഅയേക്കാളും കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടാവേണ്ടത്. ജുമഅയ്ക്ക് നിങ്ങൾ ഒരുപക്ഷെ കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ കാസർഗോഡ് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലുള്ള സ്കൂളുകളിലായിരിക്കും. സുബഹിക്ക് എല്ലാവരും വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന സമയമാണ്. സുബഹിയുടെ ബാങ്ക് നിങ്ങളുടെ വീട്ടിലേക്ക് കേൾക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ആ സുബഹി നിസ്കാരത്തിന് 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ മക്കളും പള്ളിയിലേക്ക് പോകണം. 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാവരും നടക്കാൻ കഴിയാത്തവർക്ക് വരെ എക്സ്ക്യൂസ് കൊടുത്തിട്ടില്ല. പക്ഷേ എന്നാലും അവരെ നമ്മൾ ഒഴിവാക്കാം. ശാരീരികമായ പ്രയാസമുള്ളവരെ നമ്മൾ ഒഴിവാക്കാം. എണീക്കാൻ കഴിയാത്തവർ, നടക്കാൻ കഴിയാത്തവർ ബാങ്കിന്റെ വിളിയാളും കേട്ടപ്പോൾ എന്നെ ഒന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇളവുണ്ടല്ലോ, പോയില്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ബാങ്കിന്റെ വിളി കേട്ടാൽ പിന്നെ എങ്ങനെയാണ് പള്ളിയിൽ പോവാതെ ഞാൻ അവിടെ ഇരിക്കുന്നത്? അങ്ങനെ പള്ളിയിൽ പോയി ഇമാം നിസ്കരിക്കാൻ തുടങ്ങി. നിസ്കാരം തുടങ്ങിയിട്ട് റുക്കുഇലേക്ക് പോയി. റുക്കുഇൽ നിന്ന് അയാൾ എണീച്ചില്ല. റുക്കുഇൽ കിടന്ന് മരണപ്പെടുകയാണ് അയാൾ ചെയ്തത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് എണീറ്റ് നടക്കാനുള്ള ആരോഗ്യമുണ്ടെങ്കിൽ 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ ആളുകളും പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാണ് കേൾക്കുന്നുവെങ്കിൽ മഹല്ലിന്റെ പരിധിയിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായും പള്ളിയിലേക്ക് പോകണം. ആരെങ്കിലും ഒരാൾ പോയില്ലെങ്കിലോ, ആരെങ്കിലും ഒരാൾ പോവാതെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ അവര് അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിന് എതിരാണ് പ്രവർത്തിച്ചത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ, ഹബീബിന്റെ സുന്നത്തിനെതിരെ ഒരാൾ പ്രവർത്തിച്ചാൽ അയാൾ വഴി പിഴച്ചു പോയി എന്നും മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ അവര് നരകത്തിലേക്ക് പെട്ടുപോകുമെന്നും മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ജമാഅത്തിന് പോകൽ നിർബന്ധമാണ്. 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ ആളുകളും ആ ഉത്തരവാദിത്തം ഇവരുടെ. ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. ഈ നാട്ടിലുള്ള ഭാര്യമാരാണ് ഏറ്റെടുക്കേണ്ടത്. നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ പള്ളിയിലേക്ക് അയക്കണം. ഈ നാട്ടിലുള്ള ഉമ്മമാരാണ് അത് ഏറ്റെടുക്കേണ്ടത്. നിങ്ങളുടെ മക്കൾ 10 വയസ്സിന്റെ മുകളിലുള്ളവരാണെങ്കിൽ ഓരോ വക്തത്തിലും നിസ്കരിക്കാൻ പള്ളിയിലേക്ക് അയക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.